കഴിക്കാൻ ഇഷ്ടമല്ലാത്തവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു ചീര വടയുടെ റെസിപ്പിയാണ്. അപ്പൊ നമുക്ക് നോക്കാം ഈ ചീര പരിപ്പുവട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പൊ ഈ പരിപ്പുവടയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് കടലപ്പരിപ്പ് ഒരു 2 മണിക്കൂർ കുതിർത്ത് വെള്ളം മാറാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിരിക്കുകയാണ്. ഇപ്പൊ 2 മണിക്കൂർ കുതിർത്താൽ മതിയാക്കും കടലപ്പരിപ്പ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ചീരയാണ്. ഇത് വന്നിട്ട് നമ്മുടെ സാധാരണ വെള്ളച്ചീര തന്നെയാണിത്. ഇത് വളരെ ചെറുതായിട്ട് അരിഞ്ഞ ചീരയാണ്. ഇപ്പൊ എത്രത്തോളം ചെറുതാക്കി അരിയാമോ അത്രത്തോളം ചെറുതാക്കി തന്നെ ചീര അരിഞ്ഞെടുക്കുക. അപ്പൊ ആദ്യം നമുക്ക് ഈ കടലപ്പരിപ്പ് ഒന്ന് അരച്ചെടുക്കാം. അപ്പൊ ഈ മിക്സി ജാറിലേക്ക് ആദ്യം നമുക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ഒന്ന് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ ഒരു 3 കഷ്ണം വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒരു പച്ചമുളക്, 1-2 വറ്റൽമുളക്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ പെരുംജീരകം ചേർത്ത് കൊടുക്കാം. ഇപ്പം എരിവ് നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കാം. പച്ചമുളക് വേണമെങ്കിൽ ഇനി ഒന്നുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കടലപ്പരിപ്പ് കുതിർത്തത് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഇപ്പൊ ഈ പെരുംജീരകവും വറ്റൽമുളകും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പൊ ഒരുപാടങ്ങ് ഫൈൻ പേസ്റ്റ് ആയിട്ടൊന്നും അരയണ്ട. ഇപ്പൊ ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് അരഞ്ഞു കിട്ടിയാൽ മതിയാകും. ഇനി നമുക്കിതിലേക്ക് ബാക്കിയിരിക്കുന്ന കടലപ്പരിപ്പും കൂടെ ഇട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇപ്പൊ വെള്ളം ഒന്നും ഒട്ടും തന്നെ ചേർത്ത് കൊടുക്കരുത്. നമുക്കൊന്ന് അരച്ചെടുക്കാം. അതേപോലെ തന്നെ ഒരുപാട് ഫൈനായിട്ടും അരച്ചെടുക്കരുത്. കുറച്ച് തരിതരിപ്പോട് കൂടി തന്നെ അരച്ചെടുക്കുക. ഇപ്പൊ സാധാരണ നമ്മൾ പടക്ക് അരക്കുന്ന പോലെ അരച്ചെടുത്തിട്ട് വരാം. ഇപ്പൊ ഞാൻ കടലപ്പരിപ്പിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പൊ തന്നെ ഈ ഒരു പാകത്തിന് അരച്ചെടുത്താൽ മതി. പങ്കുഞ്ഞൊക്കെ അറിയാതെ കിടന്നാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ചീര ഇട്ട് കൊടുക്കാം. പരിപ്പിനെക്കാട്ടിലും കുറച്ചധികം തന്നെ ചീര ഇട്ട് കൊടുക്കണം. ചീരയുടെ ടേസ്റ്റ് ആണ് മുമ്പിൽ നിൽക്കേണ്ടത്. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും ഇട്ട് കൊടുക്കാം. മീഡിയം സൈസിലുള്ള ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. സവാള അങ്ങ് ഒരുപാടങ്ങ് ചേർത്ത് കൊടുക്കണ്ട, ചെറിയൊരു സവാള മതിയാകും. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. സാധാരണ വടയ്ക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാറില്ല. ഇത് പക്ഷെ നമ്മൾ ചീര ആയതുകൊണ്ടാണ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. പൊട്ടു തന്നെ വെള്ളം ചേർത്ത് കൊടുക്കണ്ട, ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുക. ഇപ്പൊ കായത്തിന്റെ പൊടി വേണമെങ്കിൽ ഈ ഒരു സമയത്ത് കുറച്ച് കായത്തിന്റെ പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പൊ എൻ്റെ കയ്യിൽ കായത്തിന്റെ പൊടി ഇല്ല, കട്ടിക്കായം ആയതുകൊണ്ടാണ് ചേർത്ത് കൊടുക്കാത്തത്. നിങ്ങളുടെ കയ്യിൽ കായപ്പൊടി ഉണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇപ്പൊ ഇത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ബോളാക്കി എടുക്കാം. ഇപ്പൊ വടയുടെ വലുപ്പത്തിനനുസരിച്ച് ബോളാക്കിയാൽ മതി. ഇപ്പം ബോളാക്കി വെക്കുമ്പോൾ നമുക്ക് പരത്തി എണ്ണയിലിടാൻ എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് ആദ്യമേ നമുക്കതൊന്ന് ബോളാക്കി വെക്കാം. ഇപ്പം ഈ ഒരു വലുപ്പത്തിൽ എല്ലാം നമുക്കൊന്ന് ബോളാക്കി എടുക്കാം. ഇപ്പം എല്ലാം ഞാൻ ഇതേപോലെ ഒന്ന് ബോളാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് പരത്തി എണ്ണയിലിട്ട് വറുത്തെടുക്കാം. ഇപ്പം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ കൈ ഒന്ന് നനച്ചു കൊടുത്തിട്ട് ഈ കയ്യിലേക്ക് വെച്ച് ആ വടയുടെ ഷേപ്പിൽ ഒന്ന് പ്രസ് ചെയ്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതാ ഈ ഒരു വലുപ്പത്തിന് പരത്തിയെടുക്കുക. ഇനി നമുക്കിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പൊ നമ്മൾ വട എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. ഇപ്പൊ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വട ഒരിക്കലും എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കരുത്. അപ്പൊ ഇടുന്ന സമയത്ത് അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. വടയെല്ലാം ഇട്ടതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക. ഇപ്പൊ ഇട്ട ഉടനെ വട തിരിച്ചിടരുത്. ഇതിന്റെ പതയെല്ലാം ഒന്ന് അടങ്ങിയതിന് ശേഷം മാത്രം വട തിരിച്ചിടുക. ഇപ്പൊ വട നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പൊ വടയുടെ വലുപ്പം ഇപ്പൊ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെറുതോ വലുതോ എന്ത് വേണമെങ്കിലും ആക്കാം. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇപ്പൊ വട നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഈയൊരു പാകം മതിയാകും. ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളുടെ ചീരവട എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പൊ നല്ല കടുപ്പത്തിലുള്ള കട്ടൻ കാപ്പിയുടെ കട്ടൻ ചായയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. അപ്പൊ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വടയാണ്.
ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.